അപ്പോ കഴിഞ്ഞ ദിവസം എന്തോന്നാണ് പറഞ്ഞു നിർത്തിയത്, ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ആ നാരദ മഹർഷി വന്നു, നാരദ മഹർഷിയെ ശ്രീരാമദേവനും ഭാര്യയും കൂടി സ്വീകരിച്ചിരുത്തി. ഇനി സ്വീകരിച്ചു പൂജിച്ചിരുത്തിയതിന് ശേഷം ശ്രീരാമൻ ചോദിച്ചു, എന്താ മഹർഷിയുടെ വരവിൽ, എന്തിനാണ് വന്നതെന്ന് ഒരിക്കലും ചോദിക്കില്ല, അങ്ങനെ ചോദിക്കുകയില്ല. നമ്മളാണ് അതൊക്കെ ചോദിക്കുന്നത്. അവർ ചോദിക്കുന്നത് എന്താ മഹർഷിയുടെ വരവിന്റെ ഉദ്ദേശം എന്ന് ചോദിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചോദിച്ചു. ചോദിച്ചപ്പോ പറഞ്ഞു, ദേവന്മാർക്ക് ആകെപ്പാടെ സങ്കടമാണ്. കാരണം ശ്രീരാമൻ രാജാവായി വാഴിക്കപ്പെട്ടാൽ, അഭിഷേകം ചെയ്താൽ, പിന്നെ രാവണനെ കൊല്ലുന്നത് താമസിച്ചു പോവില്ലേ? ദേവന്മാർക്ക് ഇരിക്കപ്പുറതി ഇല്ലാതെ ആവൂലേ? അതുകൊണ്ട് അങ്ങ് മറക്കൂലെന്നറിയാം, പക്ഷേ മനുഷ്യനായിട്ടാണ് അവതരിച്ചിരിക്കുന്നത്. മനുഷ്യന് മറവി കൂടപ്പിറവിയാണ് എന്നാണ്. അപ്പോ അത് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് നാരദ മഹർഷി വന്നത്. ഇല്ല മഹർഷി, ഞാൻ ഒരിക്കലും മറന്നുപോവില്ല, നാളെ തന്നെ ഞാൻ വനത്തിനു പോകും എന്ന് ശ്രീരാമൻ നാരദരോട് പറഞ്ഞു. നാരദര് ശ്രീരാമൻ സത്യം മാത്രമേ പറയുള്ളൂ എന്ന് നാരദരക്ക് നല്ലപോലെ അറിയാം. നാരദരത് കേട്ട് അങ്ങ് ദേവലോകത്തേക്ക് പോവുകയും ചെയ്തു. ദേവന്മാർ എന്ത് ചെയ്തു? ദേവന്മാർക്ക് ഭയങ്കര വിഷമമായി. കാരണം രാജാവായിട്ട് അഭിഷേകം ചെയ്യുമോ അറിയില്ലല്ലോ. ഉടനെ സരസ്വതിയെ ദേവിയുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, എങ്ങനെയെങ്കിലും ഈ അഭിഷേകം മുടക്കണം. അതിനെന്ത് ചെയ്യണം? കൈകേയിയെ പിടിക്കണം. കൈകേയിയുടെ കൂട്ടുകാരിയാണ് മന്ധര. മന്ധര എന്തു പറഞ്ഞാൽ എല്ലാം ചെന്ന് പറഞ്ഞു കൊടുക്കും കൈകേയിക്ക്. അപ്പൊ മന്ധരയുടെ നാവിന്മേൽ സരസ്വതി പ്രവേശിക്കണം. പ്രവേശിച്ച് കൈകേയിയോട് പറഞ്ഞ് എങ്ങനെയെങ്കിലും ഈ അഭിഷേകം മുടക്കണം. വാണിദേവി സമ്മതിച്ചു. വാണിദേവി മന്ധരയുടെ നാവിന്മേൽ പ്രവേശിച്ചു. മന്ധര നേരെ കൈകേയിയുടെ അടുത്ത് ചെന്നു. കൈകേയിയുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, നീ ഇങ്ങനെ ഇങ്ങനെ ഉറങ്ങടേ, നീ ഒരു മൂഢയാണ്, നീ ഭാഗ്യമില്ലാത്തവളാണ് എന്നെല്ലാം ഇങ്ങനെ പറഞ്ഞു. ഫ്രണ്ട്സ് ആവുമ്പോ പറയൂലേ നമ്മള്, അങ്ങനെ പറഞ്ഞു. പറഞ്ഞപ്പോ ചോദിച്ചേ, നല്ല കാര്യമല്ലേ ഇവിടെ നടക്കാൻ പോകുന്നത്? ശ്രീരാമനെ രാജാവായിട്ട് അഭിഷേകം ചെയ്യാൻ പോവുകയല്ലേ, ഞാനെങ്ങനെയാ ഭാഗ്യമില്ലാത്തവളാകുന്നത്? അപ്പൊ പറയും, നീ ഭാഗ്യമില്ലാത്തവള് തന്നെയാണ്, കൗസല്യയാണ് ഇനി ഭാഗ്യവതി. അതുപോലെ തന്നെ സുമിത്രയും, കാരണം ലക്ഷ്മണൻ ശ്രീരാമന്റെ കൂടെ ഉണ്ട്. അപ്പോ രാജാവിന്റെ അമ്മയല്ലേ കൗസല്യ, നിന്നെ വേണമെങ്കിൽ ദാസിയാക്കി മാറ്റാനും സാധിക്കും. ഇങ്ങനെയെല്ലാം പറഞ്ഞു കൊടുക്കും. പറഞ്ഞു കൊടുത്തു കഴിയുമ്പോ ആ കൗസല്യ ദേവിയുടെ മനസ്സങ്ങ് കൗസല്യല്ല കൈകേയിയുടെ മനസ്സ് മാറും. കൈകേയിയുടെ മനസ്സ് മാറിയിട്ട് ചോദിക്കും, ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത് എന്ന് മന്ധരയോട് ചോദിക്കും. അപ്പൊ മന്ധര പറയും, നിനക്ക് മാർഗമൊക്കെ ഞാൻ പറഞ്ഞു തരാം. പണ്ട് സുരാസുര യുദ്ധത്തിൽ, സുരന്മാരും അസുരന്മാരും, അതായത് ദേവന്മാരും അസുരന്മാരും തമ്മിലുള്ള യുദ്ധത്തില് ഇങ്ങനെ ദശരഥന്റെ കീലകരന്ധ്രം എന്ന് പറഞ്ഞാല് ആ രഥത്തിന്റെ വീലിന്റെ ആടിയിലുള്ള ഒരു നമ്മുടെ യാപ്പെന്ന് പറയൂലേ, അങ്ങനെ ഒരു സാധനം ഇളകി തെറിച്ചുപോയി. തെറിച്ചുപോയാൽ എന്ത് ചെയ്യും? ആ രഥത്തിന്റെ വീല് ഇനി വെളിയിലേക്ക് പോരും, അപ്പൊ രഥം നിൽക്കൂല. ഈ സമയത്ത് കൈകേയി തന്റെ വിരൽ, ഇതിനു പകരം കീലകം എന്നാ പറയുന്നത്, അതിന് പകരം വിരൽ അതിനെ ഇടയിൽ ആക്കി ആ രഥത്തിന്റെ ചക്രം തെറിച്ചു പോവാതെ രക്ഷപ്പെടുത്തി ആ യുദ്ധത്തിൽ ദശരഥനെ ജയിപ്പിക്കുകയും ചെയ്തു. അന്ന് ദശരഥൻ രണ്ട് വരം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏത് അവസരത്തിൽ വേണമെങ്കിലും കൈകേയിക്ക് അത് സ്വീകരിക്കാം. ഇപ്പൊ ഇത് മന്ധര ഓർമ്മിപ്പിക്കും കൈകേയിയെ എന്നാണ്. ഉടനെ കൈകേയി ഇതെല്ലാം മനസ്സിലാക്കി വെച്ചിട്ട് ഇപ്പൊ കൈകേയിയുടെ നാവിലും ഈ വാണിദേവി പ്രവേശിച്ചു. സരസ്വതി ആരുടെ നാവിലാണോ വിളങ്ങുന്നത്, ആ ആളുകൾ പറയുന്നതെല്ലാം സത്യം സംഭവിക്കും എന്നുള്ളതാണ്. അങ്ങനെ ആ ശരി എന്നാ പിന്നെ ശ്രീരാമനെ കാട്ടിലയച്ച് ഭരതനെ നാട് വാഴിച്ചിട്ടേ ഇനി ഞാൻ ജലപാനം കഴിക്കുള്ളൂ എന്നും പറഞ്ഞ്
അവർക്കൊരു ക്രോധാലയമുണ്ട്. ആ ക്രോധാലയത്തിൽ പോയി വെറും നിലത്തങ്ങനെ കിടന്നു എന്നാണ്. ശ്രീ പിന്നെ ദശരഥൻ വന്നു. ദശരഥന് ഭയങ്കര ഇഷ്ടമാണ് കൈകേയിയെ. ദശരഥൻ വന്നു, അപ്പോൾ പൂമുഖത്തൊന്നും കണ്ടില്ല. കൈകേയി എല്ലായിടത്തും അന്വേഷിച്ചു. അന്വേഷിച്ചപ്പോൾ ദാസിമാര് പറഞ്ഞു, ക്രോധാലയത്തിലാണ്. ചെന്ന് നോക്കി ദശരഥൻ, നോക്കിയപ്പോൾ വെറും നിലത്ത് തലമുടിയെല്ലാം അഴിച്ചിട്ട് അവിടെ കിടക്കുകയാണ്. എന്താ നിനക്ക് വേണ്ടത്, നീ എന്തിനാ ഇങ്ങനെ കിടക്കുന്നത് എന്ന് ദശരഥൻ ചോദിച്ചു. അപ്പോൾ എന്നിട്ട് പറഞ്ഞു, നീ എന്താവശ്യപ്പെട്ടാലും ഞാൻ നിനക്ക് തരുന്നതായിരിക്കും എന്ന് പറഞ്ഞു എന്നാണ്. അതായത് ഇത് ഇങ്ങനെ ഒരു വരം ചോദിക്കും എന്ന് ദശരഥൻ അറിയില്ലല്ലോ. അത് മനസ്സിലില്ലാത്തത് കൊണ്ടാണ് എന്താവശ്യപ്പെട്ടാലും ഞാനത് നിനക്ക് സാധിച്ചു തരും എന്ന് പറഞ്ഞത് ദശരഥൻ. ഉടനെ തന്നെ കണ്ണീരൊക്കെ തുടച്ച് എണീറ്റിരുന്നിട്ട് കൈകേയി പറഞ്ഞു, നാളെ തന്നെ ആ ശ്രീരാമനെ അഭിഷേകം തീരുമാനിച്ചിരിക്കുകയല്ലേ, ആ സ്ഥലത്ത് ഭരതനെ രാജാവായിട്ട് വാഴിക്കുകയും അതുപോലെ തന്നെ ശ്രീരാമനെ വനത്തിലേക്ക് അയക്കുകയും ചെയ്യണം. അന്നെനിക്ക് തരാമെന്ന് പറഞ്ഞ രണ്ട് വരങ്ങളാണ് ഞാനിപ്പോൾ ആവശ്യപ്പെടുന്നത്. അതെനിക്ക് സാധിച്ചു തരണം എന്ന് ദശരഥനോട് പറഞ്ഞു. ദശരഥൻ അപ്പം തന്നെ ബോധം കെട്ട് വീണു എന്നാണ്. അത്രയ്ക്ക് ഇഷ്ടമാണ് ദശരഥന് ശ്രീരാമനെ. അപ്പോൾ ശ്രീരാമനെ കാട്ടിലയക്കണം എന്ന് പറയുന്നത് വളരെ സങ്കടമാണ്. എന്നിട്ട് ആ ബോധത്തിൽ നിന്നും ഉണർന്ന് വീണ്ടും ചോദിക്കും, ഭരതനെ രാജാവാക്കിയാൽ പോരെ, ശ്രീരാമനെ എന്തിനാ കാട്ടിലയക്കുന്നത്? അത് സാധ്യമല്ല. കാരണം വാണീദേവി നിൽക്കുകയാണ്. അപ്പോൾ വാണീദേവി ദേവന്മാരുടെ കാര്യം സാധിച്ചു കൊടുക്കണം. വാണീദേവി സരസ്വതീദേവി. അപ്പോ പിന്നെ കൈകേയി പറഞ്ഞു, പിന്നെ പറ്റില്ല, ശ്രീരാമൻ കാട്ടിൽ പോകണം. അങ്ങനെ നിവൃത്തിയില്ലാതെ ദശരഥൻ സമ്മതിക്കുകയാണ്. സമ്മതിച്ചിട്ട് അപ്പോ പിന്നെ കുലഗുരുണ്ട് വസിഷ്ഠൻ. അങ്ങനെ ശ്രീ ദശരഥൻ ഇതെല്ലാം കേട്ട് കരഞ്ഞ് കരഞ്ഞ് ആ ക്രോധാലയത്തിൽ അങ്ങ് കിടക്കുകയാണ് ചെയ്യുന്നത്. ദശരഥനെ കാണാഞ്ഞിട്ട് പിറ്റെന്ന കാലത്തെ അഭിഷേകം ചെയ്യേണ്ടതാ. ദശരഥനെ കാണാഞ്ഞിട്ട് കുലഗുരുവായ വസിഷ്ഠനും മന്ത്രിയായ സുമന്ത്രരും എല്ലാവരും വന്നു. വന്നപ്പോൾ ദശരഥൻ സങ്കടത്തോടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ശ്രീരാമനെ ഇതറിയിക്കണം. അങ്ങനെ കുലഗുരുവായ വസിഷ്ഠൻ തന്നെ പോയി ശ്രീരാമനെ കാര്യം അറിയിച്ചു. ശ്രീരാമനെ അറിയാമല്ലോ, എല്ലാം അറിയുന്നവനല്ലേ ഭഗവാൻ. ശ്രീരാമനെല്ലാം അറിയാം. ശ്രീരാമൻ പറഞ്ഞു, ഒരു കാരണവശാലും വിഷമിക്കേണ്ട, ഞാൻ നാളെ തന്നെ കാട്ടിലേക്ക് പോകാനുള്ള ഒരുക്കങ്ങളെല്ലാം ചെയ്യാം. അച്ഛന് അപ്പൊ കുലഗുരു പറഞ്ഞു, വസിഷ്ഠൻ പറഞ്ഞു, അച്ഛനെ ചെന്ന് കാണണം. നേരെ ശ്രീരാമൻ ദശരഥന്റെ അടുത്ത് വന്നു. അച്ഛൻ ഒരു കാരണവശാലും വിഷമിക്കരുത്, ഞാൻ നാളെ തന്നെ വനത്തിന് പോകും. എനിക്കൊന്ന് സീതാദേവിയെയും കാണണം, അമ്മയെയും കാണണം. അച്ഛൻ വിഷമിക്കുകയേ വേണ്ട എന്ന് പറഞ്ഞ് അച്ഛന് കണ്ണുനീരെല്ലാം ഒപ്പി ആ ബെഡിലെടുത്തിരുത്തിയിട്ട് നേരെ കൗസല്യയുടെ അടുത്തേക്ക് പോയി. കൗസല്യ ശ്രീരാമനെ കണ്ടപ്പോൾ വളരെ സന്തോഷത്തോടെ എണീറ്റ് വന്നു. അപ്പൊ പറഞ്ഞു, അമ്മേ നിനക്ക് വിശക്കുന്നു, നിന്റെ മുഖമൊക്കെ വാടിയിരിക്കുന്നല്ലോ മോനെ എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, അമ്മേ എനിക്ക് അച്ഛൻ വിധിച്ചിരിക്കുന്നത് കാടാണ്. എന്റെ അനുജനായ ഭരതനാണ് നാട് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ നാളെ തന്നെ വനത്തിന് പോകും എന്ന് പറഞ്ഞു. അപ്പോ കൗസല്യക്ക് സങ്കടം സഹിക്കാൻ വയ്യ. അപ്പൊ തന്നെ പറഞ്ഞു, ലോകത്തിൽ ഏറ്റവും സങ്കടം അനുഭവിക്കുന്നത് പശുക്കുട്ടിയെ പിരിഞ്ഞ പശുവാണ്. എന്തെങ്കിലും അങ്ങനെ ഒരു പശു ജീവിച്ചിരിക്കുമോ? നിന്നെ പിരിഞ്ഞാൽ ഞാൻ ജീവിച്ചിരിക്കില്ല. അവിടെ കൗസല്യയോട് പറഞ്ഞു, അച്ഛൻ എന്താണോ തീരുമാനിക്കുന്നത് അത് തന്നെയാണ് അമ്മയുടെയും തീരുമാനം. അതാണ് എല്ലാ ഭാര്യമാരും ചെയ്യേണ്ടത്. അതുകൊണ്ട് ഞാൻ നാളെ തന്നെ വനത്തിന് പോകും. അമ്മ അവിടെ സന്തോഷമായിട്ടിരിക്കണം, എങ്കിലേ എനിക്ക് സമാധാനമായിട്ട് പോകാൻ പറ്റുള്ളൂ എന്നെല്ലാം പറഞ്ഞ് കൗസല്യാദേവിയെ സമാധാനിപ്പിച്ചതിന് ശേഷം ശ്രീരാമൻ സീതാദേവിയെ കാണാൻ പോയി എന്നാണ്. സീതാദേവിയെ കാണാൻ പോയപ്പോൾ സീതാദേവി പറഞ്ഞു,
അങ്ങല്ല, അങ്ങ് എൻ്റെ പുറകെ വന്നാൽ മതി, ഞാനാണ് മുന്നേ പോണത്, അങ്ങ് എന്നെ കൂടി കൊണ്ടുപോകണം. ഒരു കാരണവശാലും മഹാവിഷ്ണു മഹാലക്ഷ്മിയെ പിരിയുമോ? ഇല്ലല്ലോ. അതുകൊണ്ട് അങ്ങ് എന്നെ പിരിഞ്ഞ് പോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് സീതയും ശ്രീരാമനോടുകൂടി കാട്ടിൽ പോകാൻ തയ്യാറായി. അങ്ങനെ കാട്ടിൽ പോകുന്നതിന് വേണ്ടി തേരെല്ലാം റെഡിയാക്കി സീതാദേവിക്കും ശ്രീരാമനും ലക്ഷ്മണനും വൽക്കലും എല്ലാം കൊടുത്തു. സാധാരണ വസ്ത്രമൊന്നും അല്ല കൊടുക്കുന്നത്, വൽക്കലമാണ് അവർ ധരിച്ചുകൊണ്ട് പോകുന്നത്. വൽക്കലമെല്ലാം കൊടുത്തു, സുമന്ത്രരെ തേര് തെളിച്ചു. ആ തേരിൽ കയറി വനത്തിലേക്ക് യാത്രയായി. 14 വർഷമാണ് അവിടെ താമസിക്കേണ്ടത്. അപ്പോൾ ആ 14 വർഷം കാട്ടിൽ വനവാസം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അയോധ്യയിൽ നിന്നും ശ്രീരാമനും സീതയും ലക്ഷ്മണനും കൂടി പുറപ്പെട്ടു.